ിമാമുന അഷാഫ്ഐ റഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ഖിതാബുൽ ഉമ്മില് ഒന്നാം വാള്യം ഇരുന്നൂറ്റി എഴുപത്തിയേഴാമത്തെ പേജില് അബ്ര വലം അറ കുബൂർ അൽ അൻസാർ മുജസ്സാ സുഹാജിറുകളുടെയോ അംസാരികളുടെയോ ഒരു സഹാബിമാരുടെ പോലും ഖബറ് ഞാൻ കുമ്മായം പൂശിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവയെല്ലാം മണ്ണോട് ചേർന്ന് തന്നെ സാധാരണ മുസ്ലിം ലീഗിന്റെ കബറുകൾ പോലെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് ഇമാം ഷാഫ് വഴി പറയുന്നത് അവരുടെ ആരുടെയും കബറ് ഞാൻ കെട്ടിപ്പൊക്കിയതായിട്ടോ കുമ്മായം പൂശിയതായിട്ടോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കാലറാവ് താ ഊസിൽ നിന്ന് റാവി ഉദ്ധരിക്കുകയാണ് അന്ന റസോള്ളാഹി സി അൻ തുൽ അലി വസ്സമ്മ കെട്ടി ഉയർത്തുന്നതിനെ കെട്ടിപ്പൊക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട് ഔ തു അതല്ലെങ്കിൽ കുമ്മായതിനെയും കെട്ടിപ്പൊക്കുന്നതും കുമ്മായിടുന്നതും വിരോധിച്ചിട്ടുണ്ട് എന്നിട്ട് ഇമാം ഷാഫി പറയാണ് ഞാൻ മക്കയിലായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ അവിടെ പിൽക്കാലത്ത് കെട്ടി ഉയർത്തപ്പെട്ട കവറുകൾ അവർ പൊളിക്കുന്നത് അവരതിനെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ഡിതന്മാർ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു പണ്ഡിതനെ പോലും ഞാൻ അതിനോട് വിയോജിക്കുന്നതായിട്ട് അതിനെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എന്ന് ഇമാമുനഷാഫി റഹി മൊഹ്ദ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഉമ്മിൽ പറയുകയാണ് ഇനി എന്താണ് വേണ്ടത് ഇത്ര വ്യക്തമായ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മുടെ സമൂഹം എന്റെ മനസ്സിലാക്കാത്തത് എന്റെ ചിന്തിക്കാത്തത് എന്നുള്ളത് എന്ന കാര്യം വളരെ അത്ഭുതകരമായിട്ടുള്ളതാണ് ഇവിടെ ആരാണ് നമ്മുടെ നാട്ടിൽ ഏത് വിഭാഗമാണ് റസൂൽ അള്ളാഹി സു വല്ല ആ പറഞ്ഞിട്ടുള്ള മാർഗ്ഗത്തിൽ നിലക്കൊള്ളുന്നത് ആരാണ് നബി നബീസ്വല്ലാഹു അലൈവലമ വിലക്കിയ അങ്ങേറ്റം താക്കീത് ചെയ്ത കാര്യം പ്രവർത്തിക്കുന്നത് ഒരു നാണവും കൂടാതെ കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ വ്യക്തമാണ് ആരാണ് സഹാബിമാരുടെ ആ ഒരു മാർഗത്തിൽ ആ ഒരു മൻഹജിൽ നിലക്കൊള്ളുന്നത് ആരാണ് അവർക്ക് എതിരായിട്ട് ജൂതക്രിസ്ത്യാനികളുടെയും മക്കയിലെ മുഷിരിക്കുകളുടെയും ഷിയാക്കളുടെ മാർഗത്തിൽ നിലകൊള്ളുന്നത് നമ്മുടെ മുമ്പിൽ വ്യക്തമാണ് ആരാണിവിടെ ഇമാം ഷാഫയുടെയും മറ്റ് മൂന്ന് ഇമാമുമാരുടെയും മെഹബിൽ യഥാർത്ഥ വിശ്വാസ പ്രമാണങ്ങളിൽ ആരാണ് നിലകൊള്ളുന്നത് ആരാണ് അവരെ തള്ളുകയും വിശ്വാസകാര്യങ്ങളിൽ അവരെ വലിച്ചെറിയുകയും മേമറിച്ച് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മാത്രം അവരെ പിൻപറ്റുകയും ചെയ്യുന്നത് ആരാണ് ഇവിടെ ഞാൻ ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ് ജൌഹറത്ത് ചൌഹൈദില് അതുപോലെ തന്നെ അഷാരികളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും അവർ പറഞ്ഞിട്ടുള്ളത് മാറ്റുരിതികളുടെ ഗ്രന്ഥങ്ങളിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മാച്ചുരിതികൾ അഷാരികൾ അഥവാ സമസ്തക്കാർ പറയുന്നത് ഞങ്ങൾ അഷാരിമതബിലാണ് ഞങ്ങള് വിശ്വാസ കാര്യങ്ങളിൽ ഞങ്ങൾ പിൻപറ്റുന്നത് അബുൽ ഹസൻ ആശാരിയെയും അതുപോലെ തന്നെ അബു മൻസൂർ അൽ മ ചുരിയാണ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നിട്ടുള്ള മൂന്ന് തലമുറ ഉത്തമ തലമുറകൾക്ക് ശേഷം വന്നിട്ടുള്ള ആ രണ്ട് വ്യക്തികളെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്നാൽ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നമ്മുടെ നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും കുളിയുടെയും വൃത്തിയുടെയും കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ നാല് മധബുകളിൽ ഏതെങ്കിലും ഒരു മധബിനെ പിൻപറ്റുന്നത് എന്നാൽ വിശ്വാസ കാര്യങ്ങളിൽ ഞങ്ങൾ അവരെ പിൻപറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇമാം ഷാഫിയെയോ നാല് മദബിലെ ഇമാമുമാരെയോ വിശ്വാസ കാര്യങ്ങളിൽ പിൻപറ്റാത്തത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം അവർ യഥാർത്ഥ അഹലുൽ ഹദീസിന്റെ സെലഫികളുടെ അഖിയിതയിലായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ അള്ളാഹുളള വിശ്വാസം അതുപോലെ തന്നെ ഈ പറയപ്പെട്ട കെട്ടിപ്പുയർത്തപ്പെട്ട കബറുകളുടെ കാര്യത്തിലും തെവസുലിന്റെ കാര്യത്തിലും മറ്റെല്ലാ വിഷയങ്ങളിലും വിശ്വാസ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥ അഹ് സുനത് വൽ ജമായത്തിന്റെ സെലഫുകളുടെ ആദർശത്തോട് യോജിച്ചതാണ് ഈ കൂട്ടരുടെ വിശ്വാസങ്ങളോട് തീർത്തും പേർത്തും യോജിച്ചതാണ് എന്നുള്ളത് നമുക്ക് പഠിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് ഇനി ഷാഫഈ മദ്ഹബിലെ ഹബിലെ പിൽക്കാലക്കാരനായ മഹാഖാണ് ഇബുൻ ഹജർ ഹൈതമി തമി റഹമ അദ്ദേഹത്തിന്റെ അൽഫതാവൽ കുബ്രയിൽ പറയുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയത്തിന് മറുപടിയായിട്ട് المنقول المعتمد كما جزم به النووي في شرح المهذب അൽമൻ കൂൽബിഷർ മുഹസബ്ബിനിൽ അൽ മുഷബല ഈ വിഷയത്തിൽ കബറ് കെട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവലംബനീയമായിട്ട് ഉദ്ധരിക്കപ്പെട്ടത് നമ്മുടെ ഈ മസബബിൽ ഉദ്ധരിക്കപ്പെട്ടത് മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് ഇമാം നവവി ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന്റെ ഷർഹൽ മുഹസബിൽ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണത് ഹൗർമുൽ ബിന ഫിൽമ്ബറഹ് ക്ബറകളിലെ ചില കബറുകൾ പ്രത്യേകമായി ചില കബറുകൾ കെട്ടിപ്പൊക്കുന്നത് ഹറാമാണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ മസബയിൽ ഏറ്റവും പ്രാമാണികമായിട്ടുള്ളത് ഫിൽ അക്ബറത്തിൽ മുഷബ്ബല പൊതു ഖബർസ്ഥാനുകളിൽ ചില പ്രത്യേകം കബറുകൾ കെട്ടിപ്പൊക്കൽ ഫൈൻ ഫയിൻ യുബ്നഫീഹ ബുനിയ അഫീഹ ഹുദം ഏതെങ്കിലും കബറുകൾ അപ്രകാരം അവയിൽ ഏതെങ്കിലും ഒരു കബറ് കെട്ടിപ്പൊക്കപ്പെടുകയാണെങ്കിൽ ഉയർത്തുകയാണെങ്കിൽ തകർക്കേണ്ടതാണ് വലഫർ ക അതിൽ യാതൊരു വ്യത്യാസവുമില്ല മഹത്തുക്കളുടെയും ഒലമാക്കളുടെയും കബറുകളും സാധാരണക്കാരുടെ കബറുകളും തമ്മില് ഈ വിധിയുടെ കാര്യത്തിൽ വ്യത്യാസം ഒന്നും തന്നെയില്ല വീ അൽഫുലിഫുലു ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഉദ്ധരിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ദുർബലമാണ് അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുപോലുമില്ല ിഫി റഹിമുല്ലാ വകൈരിഹ ഇമാം ഷാഫിയുടെ കബറ് പിൽക്കാലത്ത് കെട്ടി ഉയർത്തപ്പെട്ടിട്ടുണ്ട് അതിന്റെ മേല് ഈജിപ്തില് അദ്ദേഹത്തിന്റെ ഖബറ് ഉയർത്തപ്പെടുകയും അതിന്റെ മേൽ കുമ്പ പണി ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടില് അത് ഈ കൂട്ടർ സമസ്തക്കാര് അത് കബറ് കെട്ടിപ്പൊക്കാനുള്ള തെളിവായിട്ടാണ് ഉദ്ധരിക്കുന്നത് അത് കബറ് കെട്ടിപ്പോക്കാനുള്ള തെളിവായിട്ടാണ് ഉദ്ധരിക്കുന്നത് ആ കാര്യം ഇമാം ഇമാംബ്രഹാ ലഹൈത്തമി പറയാണ് എത്ര ഉലമാക്കളാണ് ആ വിഷയത്തെ ഇമാം ഷാഫിയുടെ കബറ് അതിന്റെ മേൽ കൊബ പണിതതിനെ അത് കെട്ടിപ്പൊക്കിയതിന് വിമർശിച്ചിട്ടുള്ളത് എത്ര ഉലമാക്കളാണ് ഒക്കഫാപിത്ത സ്നേഹിം ഇൻഖാറ അവരുടെ ഗ്രന്ഥങ്ങളിൽ ശക്തമായി അതിന്റെ വിമർശനം മാത്രം മതി അത് പാടില്ലാത്ത കാര്യമായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ഉടനീളം ഖബർ കെട്ടിപ്പൊക്കുന്നതിനെയും കബറിനെ മഹത്വവൽക്കരിക്കുന്നതിനെയും അതിനു മുമ്പിൽ ഇന്ന് ആളുകൾ ചെയ്തു കൂട്ടുന്ന ഈ ഹുറാഫാത്തുകളെ ശക്തമായി വിമർശിച്ചിട്ടുള്ള ഇമാം ഷാഫയുടെ കബറിനെ പിൽക്കാലത്ത് ഈജിപ്ത് വന്നിട്ടുള്ള ആളുകൾ കെട്ടിപ്പൊക്കുകയുണ്ടായിട്ടുണ്ട് അതിന് മേൽ കുബ പണിയുണ്ടായിട്ടുണ്ട് അതിനെ ഉലമാക്കൾ ഒന്നടങ്കം വിമർശിച്ചിട്ടുണ്ട് ഇബ്രഹാജർ അഹിതമി ആ കാര്യം ഉദ്ധരിക്കുകയും ചെയ്തു എന്നിട്ടും നമ്മുടെ നാട്ടില് പാവപ്പെട്ട പാമരന്മാരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ചിത്രങ്ങൾ അവരുടെ അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒലമാക്കൾ അതിനെ വിമർശിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമാം ഷാഫഴി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും തൃപ്തിപ്പെടാത്ത ഒരു കാര്യമാണ് പിൽക്കാലക്കാർ ചെയ്തിട്ടുള്ളത് അതിൽ ഖബർ കെട്ടിപ്പോക്കാൻ യാതൊരു തെളിവുമില്ല എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ ആരാണ് ഇമാം ഷാഫിയെ പിൻപറ്റുന്നത് നമ്മൾ ആലോചിക്കണം വീണ്ടും വീണ്ടും